കാഴ്ചവട്ടത്തിൽ ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കോഴിക്കഞ്ഞിയാണ്. കോഴിക്കഞ്ഞിയെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോഴിക്കോട് എലത്തൂരുകാർക്ക് റംസാൻ നോമ്പ് കാലം കോഴിക്കഞ്ഞി രുചിയുടേത് കൂടിയാണ്. കഴിഞ്ഞ 55 വർഷമായി തുടരുന്ന നോമ്പുകാലത്തെ ഈ കോഴിക്കഞ്ഞി കഥ കേൾക്കാം. ഇനി ദീപക് മലയമേലുണ്ട്. ഞാനേ ഒരു കഞ്ഞി ഉണ്ടാക്കുന്ന അടുത്ത് പോയാലോ ഇങ്ങനെ ആലോചിക്കാം. ഉച്ചയാകുമ്പോൾ നമുക്കൊരു കഞ്ഞി, ഇത് ഉച്ചയാകുമ്പോൾ അല്ല നല്ലപോലെ വൈകുന്നേരമായാലേ കിട്ടുള്ളൂ. നീ എന്തൊക്കെ കഞ്ഞിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? സ്വാഭാവികമായിട്ടും എന്താ പറയാ, പൊടിയരിക്കഞ്ഞി, ഉലുവക്കഞ്ഞി, കർക്കിടക്കഞ്ഞി കഴിഞ്ഞില്ലേ? ഇപ്പൊ നമ്മള് നോമ്പുകാലാകുമ്പോ തരിക്കഞ്ഞി കഴിഞ്ഞില്ലേ? എന്നാ അങ്ങനെയല്ല, അതിന്റെ അപ്പുറത്ത് ഈ കഞ്ഞിയിലേക്ക് ഒരു കോഴിയിട്ടാലോ? കോഴിയ കഞ്ഞില, അതാണ് കോഴിക്കഞ്ഞി. കേട്ടിട്ടുണ്ടാ? കേട്ടില്ല. കണ്ടിട്ടാ? കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല, എന്നാ വാ പോരി. ഇത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇത് 10-55 കൊല്ലായി ഇത് ഇവിടെ. എന്നു വെച്ചാൽ ഇവിടെ ഇത്യാജിന്ന് അറിയുമോ? ഇത് മുഹമ്മദാജിന്ന് അറിയൂ? മൂപ്പര് ബർമേലായിനോ? അപ്പം ബർമേത്തെ ഒരു പരിപാടിയാണിത്. ബർമേക്കഞ്ഞിന്നാണ് പറയുക ഇത്. പിന്നെ ഇവിടെ ചിലപ്പോൾ കോഴിക്കഞ്ഞിയായി. ഗുണം എന്ന് വെച്ചാൽ നല്ല ഔഷധമുള്ള കഞ്ഞിയാണ്. എല്ലാ സാധനം മരുന്നുകളൊക്കെ കൂടിയിട്ട് ഒരു ഇതാണ്. അപ്പം ഇവിടെ ഇട്ടു കഴിക്കുന്നു പറഞ്ഞാൽ ഭയങ്കര ഡിമാൻഡാണ്. തുടങ്ങിയത് അരി, വെള്ളിയുള്ളി, ഉലുവ, കോഴി. ഇനി അടുത്തത് കുരുമുളകാണ്. ഏലക്കായി, കറാമ്പു, പട്ട, തേങ്ങാപ്പാൽ, മൊത്തം 23 ഐറ്റം ഉണ്ടാവും. നെയ്യ് എടുക്കാം. ആദ്യം 2 ചെമ്പ് കഞ്ഞിണ്ടായാൽ അപ്പം അത് ഇപ്പോൾ തേയാതെ വന്നപ്പോൾ പിന്നെ ഒന്നും കൂടി പുറത്തേക്ക് ആക്കി. അപ്പോൾ അങ്ങനെ മണിക്കൂറുകൾ ഇങ്ങനെ ചിക്കനും അരിയൊക്കെ കിടന്ന് വെന്തുകൊണ്ടേ ഇരിക്കുകയാണ്. സുലേഷേ, എങ്ങനെയുണ്ട് ഇളക്ക്? ഇളക്ക് എന്ന് പറഞ്ഞാൽ ഒരു കഷ്ടപ്പാടാണ്, വേറെ ലെവലാണ്. ഇത് നല്ല കഷ്ടപ്പാടാണ്. സലാംക്ക, സാദിക്ക, ശാരദേച്ചി ഇങ്ങനെ എല്ലാവരും ചേർന്നിട്ട് കോഴിക്കഞ്ഞി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനേ ആദ്യം ഈ കോഴിക്കഞ്ഞി എന്ന് പറഞ്ഞപ്പോൾ നീ ഇത്ര പ്രതീക്ഷിച്ച? ഇത്ര പ്രതീക്ഷയില്ല. അപ്പോൾ ഈ ഇളക്കൽ തന്നെ ഒരു കഷ്ടപ്പാടാണ്. സാധാ നമ്മളെ കഞ്ഞി വെക്കുന്ന മാതിരിയല്ല, അതാണ് ഏറ്റവും വലിയൊരു ടാസ്ക്കായിട്ട് എന്ന് തോന്നുന്നത്. എന്തെങ്കിലും ഒരു ഗുണം നാട്ടുകാർക്ക് കിട്ടണം, നല്ലോണം ഇളക്കിക്കോ. എന്തായാലും ഇനി കുറച്ച് പരിപാടികൾ കൂടി ബാക്കിയുണ്ട്. അതിനുശേഷമായിരിക്കും വിതരണത്തിലേക്ക് പൂർണ്ണമായും ഈ കോഴിക്കഞ്ഞി എത്തുക, അല്ലേ സലാംക്ക? അങ്ങനെയല്ലേ? ആ, അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ ഇപ്പോൾ മല്ലി, പിന്നെ നല്ല ജീരകവും പിന്നെ ചെറിയ ജീരകവും ഇളക്കി അങ്ങോട്ട് പിടിക്കും. ആ, ഇളക്കി അങ്ങോട്ട് പിടിപ്പിക്കാൻ. ആ, സാറാണ്? അങ്ങനെ പോകുന്നു സാറിനെ. എന്തായാലും ഇനി ബാക്കി നമുക്ക് വഴിയെ കാണാം. ഓ, പിന്നെ കുരുമുളക് കഴിഞ്ഞാൽ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ വലിയ ജീരകവും ചെറിയ ജീരകവും, പിന്നെ കടലപ്പരിപ്പ്. ആ, ഇത് പിയ്യ പൈസക്ക് ഒന്നുമില്ല. ആ, നോമ്പ് രണ്ടാമത്തെ നോമ്പിന് തുടങ്ങും. നോമ്പ് 28 വരെ ഉണ്ടാവും. അതായത് 27 കഞ്ഞി. അത് 3 1000 ഒക്കെ ഉണ്ടാവും. അതിവിടെ അങ്ങനെ എത്തിക്കും. ഇവിടെ എത്തിച്ചിട്ട് അത് 6 പള്ളിയിലേക്കാണ്. അപ്പോൾ മെയിൻ പള്ളി ഇവിടെ ഉണ്ടാവും, ജുമാപള്ളിയിൽ നിന്ന്. അത് അവിടെ 10 ചെമ്പ് കഞ്ഞി വെക്കും, ഈറ്റാ ചെമ്പിൽ. ബാക്കിയൊക്കെ 4-5 പള്ളിയിലേക്കൊക്കെ 2 ഓരോന്നും. അങ്ങനെ 12 ചെമ്പ് കഞ്ഞി പുറത്തേക്ക് പോകും. ബാക്കിയൊക്കെ പിന്നെ അല്ലാതെ തന്നെ ഇവിടെ ചുറ്റുവട്ടത്തുള്ള പെണ്ണുങ്ങളൊക്കെ ഇവിടെ വരും ഇറ്റത്ത്. പിന്നെ വന്നിട്ട് ഇവിടെ ഒരു കാതർക്കാന്ന് പറഞ്ഞ ആളുണ്ട്. ഇവിടെയാണ് മീൻ്റെ ചുക്കാൻ. അങ്ങനെ കോഴിക്കഞ്ഞി റെഡി ആയിരിക്കുകയാണ്. ഇപ്പോൾ അബ്ദുൽ ഖാദർ ഹാജിക്ക നമുക്കിപ്പോൾ ഇവിടെ ഹാജിക എല്ലാവർക്കും കൊടുത്തു തുടങ്ങി. ആ, അപ്പോൾ ഈ സമയത്താണ് ഇവിടെ ഈ ഭാഗത്തുള്ള സ്ത്രീകൾക്കൊക്കെ ഇവിടെ ഈ സമയത്താണ് കൊടുക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് പള്ളിയിലേക്ക് പോകും. അപ്പോഴേക്ക് വണ്ടി വന്നിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോകും. അവിടുന്ന് കൊടുക്കും. മുൻപുള്ളതിനേക്കാളും തിരക്ക് കൂടിയിട്ടുണ്ടോ? തിരക്ക് കൂടിയിട്ടുണ്ട്. ഓരോ വർഷവും തിരക്ക് കൂടുന്നതാണ്. ഉണ്ടാക്കിയിട്ട് മതിയാവുന്നില്ല. ഇപ്രാവശ്യം തൊട്ട് ഒരു ചെമ്പ് കഞ്ഞി അതിയാക്കിയതാണ്. ഇപ്പോൾ അടുത്ത കൊല്ലം എത്ര വരും എന്നുള്ള അറിയാൻ കഴിയില്ല. സന്തോഷമാണ് ശരിക്കും, അല്ലേ? അതെ അതെ, അത്ര സന്തോഷമാണ്. അപ്പം എന്തായാലും ഹജിക്ക പറഞ്ഞതുപോലെ തന്നെ ഈ തിരക്കിങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. നിരവധിയായ ആളുകൾ ഈ കോഴിക്കഞ്ഞിക്ക് വേണ്ടി എലത്തൂരിലേക്ക്, പ്രത്യേകിച്ച് ഈ ഒരു മേഖലയിലേക്ക് എത്തുന്നു എന്നുള്ള സന്തോഷവും കൂടി നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കും. വീഡിയോ ജേർണലിസ്റ്റ് മഹേഷ് ബാലുശ്ശേരിക്കൊപ്പം റിപ്പോർട്ടർ ദീപക് മലയമ്മ, ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്.